പണം ഉള്ള ഒരു സ്ത്രീയെ പണമില്ലാത്ത ഒരു പുരുഷനെ പലപ്പോഴും അംഗീകരിക്കാനായിട്ട് പറ്റാറില്ല. അത് നമ്മുടെ നാട്ടിലെ ഒരു ഒരു മാറുന്ന സിസ്റ്റത്തിൻ്റെ ഒരു മൂലയിൽ കിടക്കുന്ന ഇപ്പോഴുള്ള ഒരു പ്രശ്നമാണ്. കാരണം കാലങ്ങളായിട്ട് സ്ത്രീകൾ പണിക്ക് പോകാത്ത ഒരു സാഹചര്യത്തിൽ നിന്നിട്ടാണ് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യലി സെക്യൂർഡ് ആയിട്ടുള്ള സാഹചര്യമുള്ള സ്ത്രീകൾ ഉണ്ടായി വരുന്നത്. പുരുഷന്മാരുടെ ജോലി സാധ്യതകളൊക്കെ കുറയുന്ന ഒരു കാലഘട്ടം ഇടയ്ക്കുണ്ടായി. അബ്രോഡിലേക്കൊക്കെ കൂടുതൽ നേഴ്സുമാരെയൊക്കെ ആവശ്യം വന്ന സമയത്തൊക്കെ ഈ ഒരു പ്രശ്നം നമ്മൾ കൂടുതലായിട്ട് കേട്ടതാണ്. അപ്പോൾ അവരെ ഡിപ്പെൻഡൻറ്റ് വിസയിലൊക്കെ പോകുന്ന ആളുകൾ പോലും അവിടെ കിടത്ത ഗാർഹിക പീഡനം ജോലിക്ക് പോയിട്ട് വരുന്ന സ്ത്രീകൾക്കെതിരെ നടത്തിയിരുന്നു എന്നൊക്കെയുള്ള എക്സാമ്പിൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ഈഗോ പ്രശ്നങ്ങളും ചില പുരുഷന്മാർക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സാമ്പത്തിക അന്തരത്തെ കുറിച്ചിട്ട് എപ്പോഴും ആളുകൾ വളരെ ക്യൂരിയസ് ആയിട്ട് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ആ റിസ്ക് എടുക്കാൻ ആളുകൾ റെഡി ആവാത്തത്. പുരുഷന്മാരാണെങ്കിലും തങ്ങളുടെ ആ ഒരു ഫിനാൻഷ്യൽ പൊസിഷനിൽ നിന്ന് താഴെയുള്ള ആളുകളെ പലപ്പോഴും ചൂസ് ചെയ്യാറില്ല. വിദ്യാഭ്യാസ നിലവാരം തന്നെക്കാളും താഴ്ന്നുള്ള ആളെ ചൂസ് ചെയ്യാറില്ല. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതുപോലുള്ള റിസ്കുകൾ ആരും എടുക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഒത്തിരിയധികം ശ്രദ്ധിച്ച് ബന്ധങ്ങളിലേക്ക് പോകുന്നത്. അവിടെ അവർ സാമ്പത്തികം നോക്കും. സാമ്പത്തികം ഫസ്റ്റ് പ്രയോറിറ്റിയിൽ നോക്കേണ്ട ഒരു ഘടകമാണ് ഇന്നത്തെ ഈ ഒരു ഒരു നാട്ടിൽ. നമ്മുടെ നാട്ടിലെല്ലാവരും ഷോഫിന് വേണ്ടിയാണല്ലോ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം അതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. അതുകൊണ്ട് തന്നെ അത് ഫസ്റ്റ് പ്രയോറിറ്റിയിൽ നോക്കേണ്ട ഒരു സംഗതിയാണ്. അതുമായി ബന്ധപ്പെട്ട് ഒത്തിരിയധികം പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. സ്വത്ത് തർക്കത്തിലൊക്കെ എത്ര ആളുകളാണ് മരണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റേ വലിയ ഡയലോഗ് അടിച്ച് മറ്റേ പണമല്ല എല്ലാത്തിനും അടിസ്ഥാനം എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തിന് പണമാണ് ഒരു അടിസ്ഥാനം എന്നുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും.